എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സൈൻ വേവ് ഇൻവെർട്ടറിൽ ഉപയോഗിക്കുന്ന SMBSനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലോ ഉപകാരപ്രദമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പൊതുവേ നമ്മുടെ സൈൻ വേവ് ഇൻവെർട്ടർ കൂടുതലും പ്രവർത്തിക്കുന്നത് 12 വോൾട്ടിലാണ്. അപ്പോൾ ഈ 12 വോൾട്ടിൽ പ്രത്യേകിച്ച് ഒരു SMBSന്റെ ആവശ്യമില്ല. എന്നിരുന്നാലും നമുക്ക് അവിടെ ഒരു SMBSന്റെ ആവശ്യകത ഉന്നയിക്കാവുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ സാധാരണ ഇൻവെർട്ടറുകളിൽ 12 വോൾട്ട് കൊടുക്കുമ്പോൾ അതിന്റെ ഫുൾ ചാർജ് കട്ട് ഓഫ് 14.2ഉം അതേപോലെ തന്നെ ഫുൾ ചാർജ് ആയതിനു ശേഷമുള്ള വോൾട്ട് 13.2ഉം. അപ്പോൾ അത് ലെഡ് ആസിഡ് ബാറ്ററി ആയാലും ലീഥിയം ബാറ്ററി ആയാലും ആ ഒരു 12 വോൾട്ട് സെക്ഷനിൽ നിന്ന് നമുക്ക് മാക്സിമം എടുക്കാവുന്ന ഒരു വോൾട്ടാണ്. അതിൻ്റെ ലോ ലെവലായ 10 വോൾട്ടിൽ താഴോട്ട് നമ്മൾ കൺസംപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ബാറ്ററി തീർത്തും ഡൗൺ ആയി പോകും. പണ്ടുള്ള സ്ക്വയർ വേവ് ഇൻവെർട്ടറിലൊക്കെ അങ്ങനെ ഒരു ഓപ്ഷൻ കുറവായിരുന്നു. അതായത് 10 വോൾട്ടിന് തൊട്ട് താഴെ പോയാൽ അത് വർക്ക് ചെയ്യുമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ മോസ്ഫെറ്റ് അല്ല ഉപയോഗിച്ചിരുന്നത്, ട്രാൻസിസ്റ്ററാണ്, അതായത് ഹൈ പവർ ട്രാൻസിസ്റ്റർ. അപ്പോൾ അത് ബാറ്ററിയിൽ നിന്നും മാക്സിമം കറണ്ട് എടുത്ത് അന്നത്തെ കാലത്തുള്ള ലൈറ്റുകളെല്ലാം ഫിലമെൻ്റ് ബൾബുകളാണ്. അപ്പോൾ നമുക്ക് ആ ഫിലമെൻ്റ് ബൾബിൽ നോക്കിയാൽ കാണാം ബാറ്ററിയുടെ വോൾട്ട് കുറയുന്നതനുസരിച്ച്, അതായത് 10 വോൾട്ടിൽ താഴുമ്പോൾ തന്നെ ബൾബിൻ്റെ വെളിച്ചം കുറഞ്ഞ് ഫിലമെൻ്റുകൾ കാണാവുന്ന ഒരു തരത്തിൽ എത്തുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് പിന്നെ ഇതൊരു പ്രോഗ്രാം ബേസ് ചെയ്ത് കട്ട് ഓഫ് ഒക്കെ വെച്ച് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഒരു പരിധി വരെ സ്ക്വയർ വേവ് നമ്മൾ ഉപയോഗിക്കാണ്ടായി. അതിന് പകരം വന്ന ഒരു ടെക്നോളജിയാണ് സൈൻ വേവ് UPS. അതായത് ഒരു UPS മോഡാണ്, റെഗുലേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജാണ്. അപ്പോൾ റെഗുലേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾക്കൊരു പരിധി നിശ്ചയിക്കാം, അതായത് 220 വോൾട്ട്. സാധാരണ ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം സേഫ് മോഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വോൾട്ടാണത്, 220 വോൾട്ട്. അപ്പോൾ ആ 220 വോൾട്ടിൽ നമ്മുടെ ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ലൈഫ് കൂടുതൽ കിട്ടും. അപ്പോൾ KCB വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി വോൾട്ടേജാണ്. കൺസംപ്ഷൻ കൂടുന്നതനുസരിച്ച് വോൾട്ടേജ് കുറയും, അതേപോലെ കറണ്ട് കുറയും. അപ്പോൾ ആ അവസ്ഥയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം പലവിധ വോൾട്ടേജിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ അതിനൊരു സ്റ്റെബിലിറ്റി ഇല്ല. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത വോൾട്ടേജിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ അതിന് പകരം നമ്മൾ പല സാധനങ്ങൾക്കും സ്റ്റെബിലൈസർ വെക്കുന്നുണ്ട്. ആ സ്റ്റെബിലൈസർ വെക്കുന്നതിൽ വോൾട്ടേജ് കുറയുമ്പോൾ അത് ക്രമീകരിക്കുന്നു, വോൾട്ടേജ് കൂടുമ്പോഴും ക്രമീകരിക്കുന്നു. പക്ഷേ സ്റ്റെബിലൈസറിനേക്കാളും വളരെ പക്കയായിട്ട് കിട്ടുന്ന ഒരു ഇലക്ട്രോണിക്സ് ജനറേറ്ററാണ് പ്യുർ സൈൻ വേവ് ഇൻവെർട്ടർ. അപ്പോൾ നമുക്ക് ഈ പ്യുർ സൈൻ വേവ് ഇൻവെർട്ടറിൽ 12 വോൾട്ട് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നതിന് ശരിക്കും ഒരു SMBSന്റെ ആവശ്യമില്ല. എന്നാലും നമുക്ക് അതിൻ്റെ ഒരു ആവശ്യകത എന്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 വോൾട്ട്, അതായത് 13.2 വോൾട്ട് ഫുൾ ചാർജിൽ നിന്നും കുറഞ്ഞു വന്ന് അതൊരു 10 വോൾട്ട് എത്തുന്ന രീതിയിൽ എത്തുമ്പോഴത്തേക്കും കട്ട് ഓഫ് ആകുന്നു. അപ്പോൾ ഈ 12 വോൾട്ടിന് താഴെ അല്ലെങ്കിൽ ഒരു 10.5 വോൾട്ട് അല്ലെങ്കിൽ 11 വോൾട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അതിലിട്ടിരിക്കുന്ന മോസ്ഫെറ്റ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വോൾട്ടേജാണ് 13.2. അപ്പോൾ ഒരു 13.2 വോൾട്ട് ഒരു മധ്യമാണ്, ഏകദേശം 10 വോൾട്ട് ലോ ലെവലും അതേപോലെ 15 വോൾട്ട് അതിന്റെ ബോർഡറുമാണ്. ഇതിന് മധ്യത്തിൽ വരുന്ന ഒരു വോൾട്ടേജാണ് ഒരു സേഫ് മോഡ്, അതായത് അതിൽ പ്രവർത്തിക്കുന്ന മോസ്ഫെറ്റിന്റെ ഒരു സേഫ് മോഡാണത്. അപ്പോൾ അതിന് നമുക്കൊരു കാൽക്കുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 13.4 വോൾട്ടിൽ പ്രവർത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മോസ്ഫെറ്റിന് മാക്സിമം ലൈഫ് കിട്ടും. അപ്പോൾ നമുക്ക് ആ 13.2 വോൾട്ട് താഴോട്ട് കുറയും തോറും, അതായത് ഈ 10 വോൾട്ടിന് അടുത്തോട്ട് എത്തും തോറും ആ മോസ്ഫെറ്റിന്റെ പ്രവർത്തനത്തിൽ കുറച്ച് വ്യത്യാസം വരും. പക്ഷെ നമുക്കത് കണ്ണുകൊണ്ട് കാണാനോ അത് തിരിച്ചറിയാനോ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടെന്നാൽ അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൽ ചെറിയൊരു വ്യത്യാസം വരും. ആ ഒരു വ്യത്യാസം നമ്മൾ കാണാറില്ല അല്ലെങ്കിൽ കണക്കെടുക്കാറില്ല. അപ്പോൾ ഈ മോസ്ഫെറ്റ് വർക്ക് ചെയ്യുന്നത് തന്നെ ഒരു ചെറിയൊരു സ്ട്രഗിളിലാണ്. പക്ഷെ അതൊന്നും കണക്കിലെടുക്കേണ്ട ആവശ്യമില്ലെങ്കിലും അതിന്റെ ലൈഫിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് പൊതുവെ 12 വോൾട്ട് എല്ലാവരും യൂസ് ചെയ്യാറില്ല. എന്നിരുന്നാലും അത് യൂസ് ചെയ്തതുകൊണ്ട് നമുക്ക് നല്ലൊരു എഫക്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ 12 വോൾട്ടിൽ നിന്ന് അടുത്ത വോൾട്ടിലോട്ട് പോവുകയാണെങ്കിൽ 24 വോൾട്ടിൻ്റെ SMBS ആണ്. അപ്പോൾ പൊതുവേ നമുക്ക് ഇത്രയും വലിയൊരു SMBS വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നല്ല ഷാർപ്പായിട്ടുള്ള ഇൻപുട്ട് വോൾട്ടേജ് എത്ര വ്യത്യാസം വന്നാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് സ്റ്റഡിയാക്കി നിർത്തുന്ന ഒരു കടമയാണ് ഈ ഒരു SMBSനുള്ളത്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഈ 12 വോൾട്ടിൽ 10 വോൾട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് 13.4 വോൾട്ടിൽ കൃത്യമായിട്ട് നിലനിർത്തുന്നു.
പോകുന്നു. അതാണ് ആ ഒരു മോസ്ഫെറ്റിന്റെ എഫിഷ്യൻസി നഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 24 volt പൊതുവെ ഈ ഒരു SMBS വെക്കല് കുറവാണ്, എന്നിരുന്നാലും വെക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു SMBS ആണെങ്കിൽ നമുക്ക് ഇതിന് കോസ്റ്റ് കൂടിയത് കൊണ്ട് നമുക്ക് ഇതിന്റെ താഴെയുള്ള ഒരു ചെറിയൊരു SMBS ഉണ്ട്. അത് SMBS എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. അതിൽ ഫെറൈറ്റ് ഒന്നുമില്ല, അതേപോലെ മോസ്ഫെറ്റ് ഇല്ല. ഒരു IC വെച്ചിട്ട് ആ IC റെഗുലേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ആണ്. അപ്പൊ അതിൽ ചെറിയൊരു സർക്യൂട്ട് കൊണ്ട് നേരിട്ടല്ല IC റെഗുലേറ്റ് ചെയ്യുന്നത്, ആ ഒരു സർക്യൂട്ട് വഴി ചെറിയൊരു ഫംഗ്ഷൻ അതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് നല്ലത് ഇതേപോലത്തെ ഒരു SMBS ആണ്. അപ്പോൾ ഇതിന്റെ കോസ്റ്റ് കൂടിയത് കൊണ്ടാണ് പല ആൾക്കാരും അതിലോട്ട് പോകാത്തത്. പിന്നെ ഞാൻ അടുത്തൊരു സെക്ഷൻ ആയിട്ടുള്ള, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു ബാറ്ററി 2 battery, അപ്പൊ അടുത്ത സെക്ഷനായ 3 battery ആയ 36 volt. അപ്പൊ 36 volt നമുക്ക് നിർബന്ധമായിട്ടും ഇതേപോലെയുള്ള ഒരു SMBS സർക്യൂട്ട് ആവശ്യമായതുകൊണ്ട് ഇത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റം ആണ്. അപ്പോൾ ഈ 36 volt നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഇതിൽ വെച്ചിരിക്കുന്ന എല്ലാ SMBS ഔട്ട്പുട്ട് വോൾട്ടേജ് 13.4 സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഒരു സേഫ് മോഡാണ്. അപ്പൊ നമുക്ക് ഇവിടെ 36 volt എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 30-32 volt വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഇതിന്റെ ഔട്ട്പുട്ടിൽ 13.4 volt തന്നെയാണ് കിട്ടുന്നത്. ആ ഒരു 13.4 volt നിന്നാണ് പ്രോഗ്രാം സെക്ഷനിലോട്ടുള്ള 78.05 എന്ന റെഗുലേറ്റർ IC പോകുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു സേഫ് മോഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3 batteryയുടെ 36 volt സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രധാന ഭാഗമാണ് ഈ ഒരു SMBS. അപ്പോൾ ഇത്രയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു SMBS ആണ് ഏറ്റവും ബെറ്റർ. ഇനി നമുക്ക് അതിന്റെ അടുത്ത മോഡിലോട്ട് പോവുകയാണെങ്കിൽ, അതായത് 4 batteryയിലോട്ട് പോവുകയാണെങ്കിൽ 48 volt ആണ്. അപ്പോൾ ഈ 48 volt നമ്മൾ ഇതിനു മുമ്പ് ഈ ഒരു SMBS അസംബിൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതായത് ഫുള്ള് കമ്പോണൻസ് ഒക്കെ ഇട്ട് അസംബിൾ ചെയ്ത് കാണിച്ചിട്ടുള്ള ഒരു SMBS ആണ്. അപ്പോൾ ഈ ഒരു SMBS കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും നമുക്ക് 4 batteryക്ക് നിർബന്ധമായിട്ട് ഇത്തരത്തിലുള്ള ഒരു SMBS ആവശ്യമാണ്. ഇനിയിപ്പോ അടുത്തൊരു മോഡിലോട്ട് പോവുകയാണെങ്കിൽ 5 battery ആണ്. 5 battery 60 volt. അപ്പോ 60 volt പോകുമ്പോൾ നമുക്ക് ഇതിൽ നിർബന്ധമായിട്ട് ഇത്തരത്തിലുള്ള SMBS തന്നെ വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള SMBS നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് 60 volt. പിന്നെ ഇനി അടുത്തൊരു സ്റ്റെപ്പായ 72 volt, 6 battery നമുക്ക് ഇതിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 6 battery വെച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഇൻവെർട്ടർ ആണെങ്കിൽ നമുക്ക് മാക്സിമം അതിൽ നിന്നും കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഏകദേശം ഒരു 7.5 kV നമുക്ക് കൂട്ടാം. അപ്പോൾ അതുപോലെ തന്നെ മോസ്ഫെറ്റ് ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുന്ന എല്ലാ ഇൻവെർട്ടറുകളിൽ മാക്സിമം നമുക്ക് കിട്ടുന്ന ഒരു സെക്ഷനാണ് 72 volt അല്ലെങ്കിൽ 6 battery അല്ലെങ്കിൽ 7.5 kV. അപ്പോൾ നമുക്ക് മാക്സിമം നമുക്കൊരു 7.5 kV ഈ 72 volt വെച്ചിട്ട് നമുക്കത് നല്ല സുഖമായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് മാക്സിമം 28 MOSFETOഅല്ലെങ്കിൽ 24 MOSFETOക്കെ ആയിട്ട് അത് ഫംഗ്ഷൻ ചെയ്യിക്കുവാൻ സാധിക്കും. നല്ല സുഗമമായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള SMBS വളരെ പ്രധാനമായിട്ടും വേണ്ടത്. അപ്പോൾ നമ്മൾ സൈൻ വേവ് ഇൻവെർട്ടറിനെ കുറിച്ചുള്ള അതിന്റെ SMBS സർക്യൂട്ടിനെ കുറിച്ചാണ് ഇത്രയും നേരം പറഞ്ഞത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി. നമസ്കാരം.